പറയാനുള്ളതൊക്കെ നരൻ ജോസിനോട് പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. അവൻ അയാളുടെ അടിമയാ. അങ്ങനെ ഒരുത്തന് യജമാനോട് കൂറുകാട്ടും. എല്ലാവരുടെയും ഭാഗത്ത് ശരികളുണ്ട് ശരത്തെ. അയാൾ സംസാരിക്കുമ്പോ അയാളോടായിരിക്കും എനിക്ക് ചിലപ്പോ സിമ്പതി തോന്നുക. അങ്ങനെ ഇപ്പൊ തോന്നിയോ? നിന്നോട് സംസാരിച്ചാൽ ശരിയാവില്ല. എന്താ മുഖത്ത് ഒരു പതർച്ച? ഒന്നുമില്ല. വിദരസ്വരെ പോലെ ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അയാളെ കാണുക മറ്റോ ചെയ്തോ? അങ്ങനെ ചോദിച്ചത് അല്ല, അയാളുടെ അരികിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോവില്ല, എങ്കിലും സാറ് കാണാൻ ശ്രമിക്കുമല്ലോ. ഞാൻ എന്തിനാ കാണാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ മുതല് എനിക്കൊരു ആകാംക്ഷയുണ്ട് അയാളെ കാണാൻ. അതുപോലെ സാറിനും കാണില്ലേ? എനിക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് സിറ്റ് ഔട്ടിൽ നിന്നപ്പോ താഴെ ഒരാളെ കണ്ടായിരുന്നു. ആ ക്യാപ്റ്റനെ പോലെ തന്നെ ഇരുന്നു. പെട്ടെന്ന് അയാളങ്ങ് മറഞ്ഞു, വ്യക്തമായിട്ട് കണ്ടില്ല. സാർ ഒന്ന് വിളിച്ചു നോക്കേ, അയാളിനി ഇവിടെങ്ങാനും വന്നിട്ടുണ്ടെങ്കിലോ. അയാൾ എന്തിനാ ഇവിടെ വരുന്നേ? ഇത് എനിക്ക് സാർ ഇഷ്ടപ്പെട്ട് വാങ്ങിത്തന്ന സാരിയാ. ഇന്ന് ഈ വേഷമല്ലേ നല്ലത്? തന്റെ ഇഷ്ടം. അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ സാർ ബാഗിനകത്ത് എന്താ തിരഞ്ഞോണ്ടിരുന്നത്? തോക്കാണോ? സാർ ആരെങ്കിലും കൊല്ലാൻ ഉറപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വെറുതെ ചോദിച്ചതാ. ഒന്നുറപ്പാ സാറേ, സാറിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു നീറ്റലുണ്ട്, എന്തോ കിടന്ന് തിളക്കുന്നുണ്ട്. അത് കാരണം സാർ മറ്റൊന്നിലും ശ്രദ്ധിക്കുന്നില്ല. ഭയക്കണ്ട സാർ, നമ്മളെ കൊല്ലാൻ വിദുര സുര ഇവിടെ തമ്പടിച്ചിട്ടില്ല. അങ്ങനെ ഒരുത്തനില്ല. ളുടെ അച്ഛൻ എന്നെ സംബന്ധിച്ചിടത്തോളം അതിലും ഭീകരനാണ്. പോ ക്രൂരതയാണ് കാട്ടുന്നത്. ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് ജോസറിനെ പോലെ ഒരാള്. നരേട്ടൻ എന്തിനാ സെൽഫി ശരത്തേട്ടൻ അയച്ചു കൊടുത്തത്? അങ്ങനെ ചെയ്യണമെന്ന് ജോസാർ പറഞ്ഞു. അങ്ങനെ അങ്ങനെ പറഞ്ഞാലും നരേട്ടന് ചിന്തിക്കാൻ കഴിവില്ലേ? എനിക്ക് കളപ്പാട് ജോസാറിന്റെ അടുത്തും അമ്മച്ചിയുടെ അടുത്തുമാണ്. ജോസാറും മുന്നിൽ സഹായിക്കണമെന്ന് യാചിക്കായിരുന്നു, പിന്നെ എങ്ങനെ ഞാൻ അനുസരിക്കായിരിക്കും? നാളെ രോഹിണി ടീച്ചർ ശരത്തേട്ടനെ കണ്ടുമുട്ടിയ പിന്നീടുണ്ടാകാൻ പോകുന്ന സംഭവങ്ങൾ അത്ര നല്ലതൊന്നും ആയിരിക്കില്ല. രോഹിണി ടീച്ചറിനെ മരണവുമായി കൂടുതൽ അടുപ്പിക്കുക നിങ്ങളൊക്കെ ചെയ്യുന്ന. എനിക്കൊന്ന് പറഞ്ഞുകൂടാ, ജോസാർ പറഞ്ഞു, ഞാൻ അനുസരിച്ചു. ആ സെൽഫി കണ്ടപ്പോ ശരത്തേട്ടൻ അനുഭവിച്ച പിടച്ചൽ എത്രയാണെന്ന് നരൻ ഊഹിക്കാൻ പറ്റൂ? മോചിത ഒരു അന്യ പുരുഷനൊപ്പം പറ്റിച്ചേർന്ന് നിന്ന അത് നരന് സഹിക്കൂ?
ഒരു പുരുഷനും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എല്ലാം കണ്ടും കേട്ടും മടുത്തു രോഹിണിയേച്ചേക്കാൾ മുന്നേ ശരത്തേട്ടൻ എന്തെങ്കിലും കടുകയോ ചെയ്യുമെന്നാ ഇപ്പൊ എന്റെ പേടി അവരെ എത്രയും പെട്ടെന്ന് തിരികെ വരുത്താൻ നോക്കുന്ന രേട്ടാ എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല അത് ജോസാറിൽ സംശയം ഉണ്ടാക്കും പിന്നെ അവിടെ അമ്മച്ചി സന്തോഷത്തില്ല മടങ്ങി വരുന്ന മോനും വരുമ്പോഴും സന്തോഷത്തോടെ പറഞ്ഞെന്നുള്ള പ്രാർത്ഥനയല്ല രോഹിണിയിൽ ഉണ്ടാവുന്ന ജോസാന്റെ കുഞ്ഞിനെ ലാളിക്കാനായിട്ട് നേർച്ചയും വഴിപാടുകാരും അടക്കുക പാവം അവരുടെ ഒന്നിച്ചുള്ള ഹോട്ടലിലെ താമസം അപകടം തന്നെ രഹന അമ്മച്ചിയുടെയും ജോസാറിന്റെയും മനസ്സറിഞ്ഞ് രോഹിണി ടീച്ചർ പെരുമാറിയ അവിടം കൊണ്ട് കഴിഞ്ഞു എല്ലാം ഞാൻ ആ സെൽഫി ഒന്ന് ടീച്ചറിന് അയച്ചു കൊടുക്കട്ടെ വേറൊന്നുമുണ്ടല്ലോ ഏറെ പ്രതീക്ഷയോടെ അമ്മച്ചി നമ്മളെ യാത്രയാക്കിയത് അപ്പൊ നമ്മൾ ഇവിടെ സന്തോഷത്തോടെ കഴിയുന്നതെന്ന് അമ്മച്ചി അറിഞ്ഞോട്ടെ അല്ലെങ്കിൽ തന്നെ ഭാര്യയും ഭർത്താവും കൂടി ഒരു സെൽഫി എടുത്ത് അയച്ച എന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ല ലീന ടീച്ചറും രഹനയൊക്കെ വിവാഹബന്ധം തകർന്നു നിൽക്കുന്നവരാ എന്തിനാ വെറുതെ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കുന്നേ അതൊരു നല്ല കാര്യമല്ലോ നന്ദന ലീന ടീച്ചർക്ക് കല്യാണം കഴിക്കണമെന്ന് കുറച്ചും കൂടി താല്പര്യം ഉണ്ടായിക്കോട്ടെ രഹനിയും വിവാഹത്തെ കുറിച്ച് ചിന്തിക്കട്ടെ നമ്മളൊരു കുഞ്ഞിനെ പറ്റി നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം കഴിവതും വേഗത്തിൽ പിന്നെ കുറച്ച് നാളായിട്ട് നമ്മൾ എവിടെ പോയാലും വന്നാലും കൂട്ടിനൊരാളുണ്ട് നിരാശ പിന്നെ അവിടെ ചെല്ലുമ്പോ അമ്മച്ചിയുടെ മുഖമെങ്കിലും തെളിയട്ടെ എന്ന് കരുതിയ ആ ഫോട്ടോ അയച്ചു കൊടുത്തു ഫോട്ടോ അവന്റെ മനസ്സിനെ കലക്കി മറിച്ചിട്ടുണ്ട് അതിനു വേണ്ടി തന്നെ എടുത്തത് അതെ ഞങ്ങൾ ഇവിടുന്ന് പോവുക ഈ സ്ഥലത്തുള്ള ഓരോ ഹോട്ടലിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്തുപറ്റി വേണം ഇവിടെ നിന്നാലേ ചിലപ്പോ ഞങ്ങളുടെ കാറ്റ് പോവും എന്ന് വെച്ചാ സകല കൊലയാളികളും പിടികിട്ടാ പുള്ളികളും ഇവിടെയല്ലേ താമസിക്കുന്നത് പോരാത്തേന് റൂം ബോയ് ആയിട്ട് വരുന്നവന് സ്ഥിരബുദ്ധി പോലും ഇല്ല എല്ലാ പോരായ്മയും നമുക്ക് പരിഹരിക്കാൻ വേണം അയ്യോ താൻ ഇവിടെ നിന്ന് പരിഹരിച്ചോ ഞങ്ങൾ ഞങ്ങളുടെ പാട് നോക്കി പോവാ ബില്ല് സെറ്റിൽ ചെയ്യായിരുന്നു ആ അതൊക്കെ സിനിമാക്കാർ ചെയ്തോളും ഓ ചെയ്താ മതി പിന്നെ ഇവിടെ താമസിക്കുന്ന ഒരുത്തന്റെ പേര് വിദുര സുരേന്ന അതറിയാവല്ലോ അവൻ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പിടികിട്ട പുള്ളിയാ മരിച്ച നേരം ഞങ്ങളുടെയൊക്കെ ധാരണ പിന്നെ അവൻ പ്രേതമായിട്ട് നടക്കുമായിരുന്നു എന്നാ ഇപ്പൊ മനസ്സിലായി അവൻ ജീവനോടെ ഉണ്ടെന്ന് ഉടനെ ഇവിടെ ഒരു കൊലപാതകം നടക്കും വാമോളെ ഇവന്മാർക്ക് കിട്ടുമ്പോ പഠിച്ചോളൂ നമ്മള് കാറ് പറഞ്ഞില്ലായിരുന്നല്ലോ അടുത്ത ആളും എത്തി ഇതെല്ലാം കൂട്ടത്തോടെ ഇങ്ങോട്ട് തന്നെ എന്തിനാണോ വരുന്നത്
ഇവിടായിരുന്നു നിങ്ങളെ കണ്ടപ്പോ ഞങ്ങൾ അങ്ങ് വെക്കേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കണ്ടല്ലോ നന്ദൻ സീരിയൽ തീർക്കുന്നത്. സീരിയലോ? എന്തുവാ? ഓ സീരിയൽ ബൾബാ? കേരളത്തിലെ ടി വി സീരിയല്. ഓ ടി വിയിൽ വരുന്ന പ്രോഗ്രാം. അയ്യോ അതൊക്കെ ഞങ്ങൾ എപ്പോഴേ വിട്ടു. ഇപ്പൊ സിനിമയാ ഞങ്ങളുടെ മേഖല. സീരിയൽ തന്നെ ജോലി നേരെ നിക്കാത്തവളെയാ. സിനിമയിൽ ആരാ എടുത്തത്? എനിക്ക് നിക്കാൻ അറിയാവോ ഇരിക്കാൻ അറിയാവുന്നൊക്കെ വിളിക്കുന്നവര് നോക്കിക്കോളൂ. അഭിനയത്തെ പറ്റി അറിയാവുന്നവരും. അതുകൊണ്ടേ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ആ പിന്നെ വന്ന സ്ഥിതിക്ക് ഞാൻ അതിങ്ങ് പറഞ്ഞേക്കാം, ഇവിടെ ഒരു അതിഥിയുണ്ട്, വിദുരസുരെന്ന് അവന്റെ പേര്. ഇന്നലെ വരെ അവൻ ജീവനോടെ ഇല്ല, കാണുന്നവന്റെ പ്രേതമാണ് എന്നൊക്കെയായിരുന്നു ചിന്ത. എന്നാൽ ഇപ്പൊ കഥ മാറി, അവൻ ജീവനോടെ ഉണ്ട്. അതെ ഇവിടെ ഒരു മുറി എടുത്ത് താമസിക്കുന്നുണ്ട്. ആ അവൻ മാത്രമല്ല, ഡോക്ടർക്ക് പ്രിയപ്പെട്ട രോഹിണിയും അവളുടെ കെട്ടിയനിലെ മൊട്ട ജോസും എല്ലാവരും ഉണ്ട്. റിസപ്ഷനിൽ ചോദിച്ചാ റൂം നമ്പർ പറഞ്ഞുതരും. എല്ലാം കണ്ടു, ഈ വയറ് നിറച്ചിട്ട് പോയാ മതി. ഞങ്ങൾക്ക് വയറ് നിറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ പോവാ. നീയൊക്കെ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, പിന്നെ പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം. വാ മോളെ, എല്ലാവരും അവനങ്ങ് വെടിവെച്ച് കൊന്നാ മതിയായിരുന്നു. മിക്കവരും അത് തന്നെ നടക്കുമേ. എന്നാലും ആ പിടികിട്ട പുള്ളി എങ്ങനെ ഇവിടെ വന്ന് താമസിക്കുന്നു? അവനെ പറ്റി പറഞ്ഞിട്ട് ഹോട്ടലുകാർക്ക് പോലും ഒരു കുലുക്കും ഇല്ലല്ലോ. അവനല്ലേ ആള്, ഹോട്ടലുകാരെയും കക്ഷത്തിലാക്കി കാണും. എന്തുല്ലെങ്കിലും ആവട്ടെ, നമുക്ക് രക്ഷപ്പെടാം. അതെ ഈ പെട്ടി എടുത്ത് ബാക്കി വെക്ക്, ഡിക്കിയില് പെട്ടി എടുത്ത് വെക്കണമേ. പെട്ടെന്ന് കേറങ്ങോട്ടാണെങ്കിൽ നിൽക്കാതെയോ, പിറകിൽ തന്നെ ഇരുന്നാ മതി. വേണ്ട വേണ്ട, ഞാൻ നോക്കിക്കോളാം. ആരാ? ക്യാപ്റ്റൻ അല്ലേ? അതെ. ആ ശരത്തിന് വെടിയേറ്റ് ഹോസ്പിറ്റലായിരുന്നപ്പോ അവിടെ വെച്ച് ഞാൻ നിങ്ങളെ കണ്ടിരുന്നു. ആ മരുന്നല്ല എന്നോട് പറഞ്ഞു. പിന്നെ ജോസും രോഹിണിയുണ്ട് ഇവിടെ അല്ലേ? ഉണ്ട്. ആ ഞാൻ രോഹിണിയുടെ കുടുംബ സുഹൃത്താ, ഡോക്ടർ ജോർജ്. ഓ നരൻ എപ്പോഴോ സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വരൂ. ഓക്കെ, താങ്ക് യു. ഇതാ നരൻ പറയാറുള്ള ഡോക്ടർ. ആ ഓ ഹലോ ഡോക്ടർ. ഹലോ, ഇരിക്കൂ. താങ്ക് യു. എല്ലാവരും എങ്ങനെയാ ഈ ഹോട്ടലിൽ വന്നത്? കാണാൻ താല്പര്യമില്ലാത്ത ചില ഞാൻ ഇവിടെ കണ്ടു. നയനെ അവളുടെ അമ്മയും. മനസമാധാനം തേടി വന്നതാ ഞങ്ങളിവിടെ. എന്നാൽ പഴയതിലും ഡെസ്പാ ഇവനിപ്പം. അതുപോലെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ഹോട്ടലിലല്ല മുറിയെടുത്തത്. ജോസും രോഹിണി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവൻ ഇങ്ങോട്ട് മാറാൻ നിർബന്ധം പിടിക്കുകയായിരുന്നു. അവർ തമ്മിൽ അടുക്കുകയാണെന്ന് നരം പറഞ്ഞു. അടുപ്പത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ ലച്ചുമോളെ പോലും ഒഴിവാക്കിക്കൊണ്ട് അവരിവിടേക്ക് വന്നത്. എൻ്റെ ഭാര്യയാണ് രോഹിണി. പക്ഷേ ഞാൻ കെട്ടിയ താലി അവളുടെ കഴുത്തിലില്ലിപ്പോ. അതിന് കാരണം വിദുരസൂര്യ. അവൻ കെട്ടിയ താലിയാണെന്ന തെറ്റിദ്ധാരണയാ. എന്റെ താലി ഒരിക്കലും അവൾ അഴിച്ചു മാറ്റില്ല. എന്നാ അവളുടെ മുന്നിൽ ഇപ്പൊ ഞാനില്ല, വിദുരസൂര മാത്രമേ ഉള്ളൂ. അവൻ ചതിയനാ, പെണ്ണിന്റെ കണ്ണീര് ഹരമായി കാണുന്നവനാ. അപ്പോൾ ആ താലി പൊട്ടിച്ചെറിയും. ഞാനൊരു സൈക്യാട്രിസ്റ്റുമായിട്ട് ഈ വിഷയത്തെ പറ്റി സംസാരിച്ചു. രോഹിണിയുടെ ക്യാരക്ടർ മുഴുവൻ അനലൈസ് ചെയ്ത ഡോക്ടർ അതിനുശേഷം പറഞ്ഞത്, ആ സ്വഭാവക്കാരികളായ പെൺകുട്ടികൾ സത്യം തിരിച്ചറിഞ്ഞാൽ സ്വന്തം മകൾക്ക് വേണ്ടി ജീവിച്ചൊന്ന് വരാം. പക്ഷേ സ്ഥിരബുദ്ധിയില്ലാതെ പിന്നൊരു സൈക്യാട്രിസ്റ്റിന്റെ സഹായമില്ലാതെ അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. മെന്റൽ ഡിസോർഡർ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവൾ പോകും. ഇപ്പൊ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.
എന്നാ ഒരു സൈക്കാട്രിസ്റ്റിനും എന്നെ രക്ഷിക്കാനാവില്ല. എന്റെ മെഡിസിൻ എന്റെ ഭാര്യ മകളും തന്നെ. അവരെ നഷ്ടപ്പെട്ട് വിലപിക്കുന്നവന് ഏത് മരുന്നാണ് സാർ ആശ്വാസം പകരുന്നത്? ഏത് ഡോക്ടറാണ് സാർ അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്? എനിക്കൊന്നും പറയാനില്ല. രണ്ടുപേരുടെയും ഭാവത്തിന് ന്യായങ്ങളുണ്ട്. ഇവിടെ മറ്റുള്ളവർക്ക് കാഴ്ചക്കാരാവാനേ പറ്റൂ. ഞാൻ മാസത്തിൽ ഒരു ദിവസം ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ വരാറുണ്ട്. അന്ന് അവിടെയാണ് താമസിക്കാറ് പതിവ്. ഇന്നൊരു നൈറ്റ് ഞാൻ ഇവിടെ ഉണ്ടാവും. ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ഓക്കെ ശരി. എന്നെ ഗുണദോഷിക്കാൻ വരുന്നവർക്ക് എന്റെ സങ്കടം കേട്ടിട്ട് പരിഹാരം പറയാൻ പറ്റുന്നില്ല. രോഹിണിയും ജോസും കുറെ നാളുകളായി ഒന്നിച്ച് ഒരു മുറിയിൽ കഴിയുന്നവരാ. പക്ഷെ അതോർത്ത് ഞാൻ വേദനിച്ചിട്ടില്ല. എന്നാ ഇപ്പോ അവരൊന്നിച്ച് കഴിയുന്ന ഓരോ നിമിഷവും എന്റെ നെഞ്ചിൽ തീയും. സാറേ വേണ്ട, ചായ തന്നിട്ട് പോവാൻ നോക്ക്. ഒരു കാര്യം പറഞ്ഞിട്ടേ ഞാൻ പോണുള്ളൂ. വിദുരസുരം മരിച്ചു നിക്ക നിങ്ങൾ പറയണ്. എന്നാ പലപ്പോഴും ഞാൻ അവനെ കണ്ടു, പ്രേതമാണെന്ന് കരുതുകയും ചെയ്ത്. എന്നാലത് പ്രേതവും പിശാശും ഒന്നുമല്ല. വിദുരസുരയായിട്ട് എന്നെ പയ്യറ പോലെ ജീവിച്ചിരിപ്പുണ്ട്. റൂം നമ്പർ 104 ഒന്ന് തുറന്നു നോക്കിയാ മതി, അപ്പൊ ഉറപ്പിക്കാം അവൻ ജീവനോടെ ഉണ്ടോ എന്ന്. ഞാൻ കള്ളം പറയല്ല, പറഞ്ഞത് പച്ച പരമാർത്ഥം, നഗ്ന സത്യം. വ്യക്തമായ തെളിവോടെ ഒരു കാര്യം പറഞ്ഞിട്ടും സാറെന്തിനാ എന്നെ പിടിച്ചു തള്ളണേ? വ്യക്തമായൊരു തെളിവ് നിന്നെ ഇനി ഇവിടെ കണ്ടുവരുത്. രോഹിണി മോളെ, ഞാൻ പറഞ്ഞത് സത്യോ? നിങ്ങളെ കൊല്ലാൻ അവൻ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. ചായ കൊടാ, പോവാനോ പറഞ്ഞു. ഓ അയാൾ ഇത്രയും വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ. അയാൾ ഇത്രയും വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ. അവൻ ജീവനോടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എങ്കിലും അന്നൊരു ദിവസം നമ്മൾ കണ്ടില്ല അതുപോലെ ഒരാളെ? അങ്ങനെ സമാനതയുള്ള എത്രയോ ആൾക്കാരുണ്ടാവും. ഇതൊരു ഹോട്ടലാണ്. അന്യ ആണുങ്ങളുടെ മുറിയിലേക്ക് അവനെ പോലെ ഒരു ആവാസം പറയുന്നത് കേട്ടിട്ട് പോകുന്നത് ശരിയല്ല. എല്ലാവരും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം സാർ. തനിക്ക് പോണെങ്കിൽ പോയിട്ട് വാ, ഞാനില്ല. ഒരുത്തൻ ചത്തോട്ട് അവനെ കൊണ്ടുള്ള ശല്യം തീരുന്നില്ല, ഒന്നും കെട്ടിറങ്ങുന്നുമില്ല. അതാ എന്റെ പ്രയാസം. എന്നാ പിന്നെ പോണ്ട. എന്നാലും ബീരാൻ ഉൾപ്പെടെ പലരും പറയുന്നതിൽ കാര്യമുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ട വിദുരസുര തന്നെയാ. എന്നാ താൻ അയാളെ കൊന്നു കാണത്തില്ലായിരിക്കും. എന്റെ സാറേ, അവൻ മരിച്ചിട്ടില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാൽ അവനിങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? അവൻ ഇതുപോലൊരു ഹോട്ടലിൽ വന്ന് താമസിക്കാൻ പറ്റുമോ? പത്രത്തിലൊക്കെ വാർത്ത വന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാ പറഞ്ഞത് അന്യ എന്റെ മുറിയിലേക്ക് പോണ്ടാന്ന്. എന്നാ വേണ്ട, അവൻ മരിച്ചിട്ടും പല പല രീതിയിൽ അവൻ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. അങ്ങനെ കടന്നു വരാതിരിക്കണെങ്കിൽ അവനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അതിന് കാതു കൊടുക്കരുത്. എത്രയും പെട്ടെന്ന് ഈ ഹോട്ടലിൽ നിന്ന് പോണം. ഇത് നമുക്ക് പറ്റിയ സ്ഥലമല്ല.
ഇവളുടെ ഈ കണ്ണുകൾ കാണും ഇനി ഇവൻ എന്ന കാഴ്ചയെ. കാഴ്ച അതിങ്ങനെയെങ്കിൽ ഇനി പാപപരിഹാരം.